കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. സങ്കീർത്തനം 121 എട്ടാം തിരുവചനം. ദ ലോർഡ് വിൽ കീപ് യുവർ ഗോയിങ് ഔട്ട് ആൻഡ് യുവർ കമ്മിങ് ഇൻ ഫ്രം ദിസ് ടൈം ഓൺ ആൻഡ് ഫോർ എവർ മോർ. സാംസ് 121:8. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കർത്താവ് എൻ്റെ കാവൽക്കാരൻ എന്ന ഈ 121-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വചനം, 8-ാമത്തെ ചെറിയ സങ്കീർത്തനമാണ്, 8-ാമത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ നിന്ന് എല്ലാ നമ്മുടെ വ്യാപാരങ്ങളെയും അവിടുന്ന് കാത്തുകൊള്ളുമെന്ന്. നമ്മുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ വികാര വിചാരങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം തന്നെയും കാത്തു സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ് സർവശക്തനായ ദൈവം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഈ പ്രഭാതത്തിൽ ഈ വചനം നൽകുന്നതിലൂടെ ദൈവമായ കർത്താവ് നമ്മോട് ചെയ്യുന്നത്. ഈ വചനത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ എല്ലാ വ്യാപാരങ്ങളും നിയന്ത്രിക്കപ്പെടുവാനും സംരക്ഷിക്കപ്പെടുവാനും, നമ്മുടെ ജഡത്തിൻ്റെ ആയാലും നമ്മുടെ ആത്മാവിൻ്റെ ആണെങ്കിലും എല്ലാ വ്യാപാരങ്ങളും നിയന്ത്രിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ആമേൻ. ഒരു നിമിഷം നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഹൃദയവികാര വിചാരങ്ങളെ, വാക്കുകളെ, പ്രവൃത്തികളെ നമുക്ക് ഇരുവികാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് അവിടുത്തെ ആശീർവാദം വാങ്ങിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരുരക്തത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമേലെങ്കിൽ പുതിഞ്ഞുള്ള സംരക്ഷണവും ഈശു സൂക്ഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കും ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.